വെൽക്കം ടു അനുരസ്. ഇന്നത്തെ റെസിപ്പി മാങ്ങാ തൊക്കാണ്. മാങ്ങ അച്ചാറ് പോലെ തന്നെ നല്ല എരിവും പുളിയും ഉപ്പും അതേപോലെ കുറച്ച് മധുരമായിട്ടുള്ള ഒരു ടേസ്റ്റാണ് മാങ്ങാ തൊക്കിന്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് ഒരു ചനഞ്ഞ മാങ്ങയാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തൊലിയൊക്കെ ഒന്ന് ചെത്തി മാറ്റി കളയണം. നിങ്ങളുടെ കയ്യിലുള്ള ഏത് തരം മാങ്ങയായാലും നിങ്ങൾക്ക് മാങ്ങാ തൊക്ക് ഉണ്ടാക്കിയെടുക്കാം. കുറച്ചൊന്ന് ചനഞ്ഞിരിക്കണം, കുറച്ചൊരു മഞ്ഞ ഉണ്ടാവണം, ആ ഒരു ചെറിയൊരു മധുരം വേണം മാങ്ങാ തൊക്ക്. അപ്പോൾ മാങ്ങാ തൊക്കെന്ന് പറയുമ്പോൾ അച്ചാറിൽ നിന്നും കുറച്ച് വ്യത്യാസമാണ്. അതിൽ ചെറിയൊരു മധുരത്തിൻ്റെ ഒരു ടേസ്റ്റുണ്ട്, മാങ്ങയുടെ ഒരു മധുരവും നമ്മൾ ചേർക്കുന്ന ശർക്കരയുടെ ഒരു മധുരവും കൂടി ഉണ്ടാവും. അപ്പോൾ അതിനാണ് ചനഞ്ഞ മാങ്ങ വേണമെന്ന് പറയുന്നത്. അപ്പോൾ തൊലി ഫുള്ളായിട്ട് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുക്കാം, സ്ലൈസ് ചെയ്തെടുക്കാം. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കാതെ ഈ ഒരു രീതിയിൽ സ്ലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു മാങ്ങയോടൊപ്പം തന്നെ കുറച്ചും കൂടി ചനഞ്ഞ മാങ്ങയുടെ ഒരു പകുതി കൂടി ഞാനിതിൽ ചേർക്കുന്നുണ്ട്. കാരണം ഇത് അത്ര ഉള്ളിൽ അങ്ങനെ ആയിട്ടില്ല, കണ്ടോ? ഞാൻ മുകളിൽ കണ്ടപ്പോൾ വിചാരിച്ചു കുറച്ച് മഞ്ഞ ഉണ്ടാവുമെന്ന്, പക്ഷേ ഇല്ല. അപ്പോൾ അത് വേറൊരു കുറച്ചും കൂടി ചനഞ്ഞ മാങ്ങയുടെ ഒരു പകുതി കൂടി ഞാനിതിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നര മാങ്ങ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്യാം. ഇതിനായിട്ട് ഒരു ചെറിയ കുക്കർ വേണം. ഞാനിവിടെ 1.5 ലിറ്ററിൻ്റെ ചെറിയ കുക്കർ എടുത്തിട്ടുണ്ട്. സ്റ്റൗവിൽ ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് നല്ലെണ്ണയാണ് നമുക്ക് ആവശ്യം. നല്ലെണ്ണ എടുക്കുന്നതായിരിക്കും നല്ലത്, കറക്റ്റായിട്ടുള്ള ടേസ്റ്റിന് നല്ലെണ്ണയാണ് നല്ലത്. അതൊരു 3 to 4 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. കറക്റ്റായിട്ട് എനിക്കത് ഫോക്കസ് ചെയ്യാൻ പറ്റണില്ല, കുക്കർ ചെറുതാണ്. ഒന്ന് ക്ഷമിക്കുക കേട്ടോ, കയ്യൊക്കെ ഇടയിൽ മറയുന്നുണ്ട് വീഡിയോയിൽ. അപ്പോൾ ചെറുതായിട്ട് ചൂടായി എണ്ണ വരുന്നുണ്ട്. അതിലേക്ക് കായം പൊടിച്ചത്, കായപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. കഷ്ണമാണെങ്കിൽ ചെറിയൊരു കഷ്ണം ചേർത്ത് കൊടുക്കാം. അപ്പോൾ കായം ചേർത്ത് കൊടുത്ത് അതിൻ്റെ ചെറുതായിട്ടൊരു മൂത്ത മണം വരുമല്ലോ, അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് കഷ്ണങ്ങളാക്കി വെച്ച അല്ലെങ്കിൽ സ്ലൈസ് ചെയ്ത് വെച്ച മാങ്ങ ചേർത്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യുക. മീഡിയം ഫ്ലെയിമോ ഫുൾ ഫ്ലെയിമോ ഒന്നും വയ്ക്കരുത് കേട്ടോ, ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. അപ്പോൾ മാങ്ങാ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുകയാണ്. ചെറിയ കായത്തിൻ്റെ മൂത്ത ഒരു മണം വരുന്നുണ്ട്. അപ്പോൾ മാങ്ങാ കഷ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇത് അച്ചാറ് പോലെ തന്നെ നമുക്ക് കുറേ ദിവസം ഇത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ട് എടുത്ത് വയ്ക്കുക. ഞാൻ അധികം ഈ ഒരു രീതിയിൽ ഒരാഴ്ചക്കുള്ളതാണ് എപ്പോഴും ഉണ്ടാക്കി വയ്ക്കുക. അപ്പോൾ വീക്കെൻഡ്സിൽ ഉണ്ടാക്കും, അപ്പോൾ ഒരാഴ്ച ഫുൾ എടുക്കും. അങ്ങനെയാണ് ചെയ്യുക. അധികം മാങ്ങ കഴിയാറാവുമ്പോൾ നമുക്ക് ഒരു മാസത്തേക്കൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കി വയ്ക്കാം. അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൂട്ടാം. അതിനായിട്ട് 1/2 to 3/4 ടേബിൾ സ്പൂൺ വരെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. സാധാരണ മുളക് പൊടി തന്നെയാണ് ചേർത്തത്, കാശ്മീരി മുളക് പൊടിയൊന്നുമല്ല, സാധാരണ മുളക് പൊടി. എല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. മുളക് പൊടിയുടെ പച്ചമണം ഒന്ന് മാറ്റണം. ആ ഒരു രീതിയിൽ ആ ചൂടായ എണ്ണയിൽ മുളക് പൊടിയുടെ നല്ലൊരു മൂത്ത മണം വരും. നല്ലൊരു മണമാണ് കേട്ടോ അത് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കിട്ടുക. ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ആ ഒരു കായത്തിൻ്റെയും മുളക് പൊടിയുടെയും ഒക്കെ നല്ലൊരു മൂത്ത മണം വരും. ഇനി നമുക്കിതിൽ ചേർക്കേണ്ടത് ഒരു സാധനം മാത്രമാണ്, ശർക്കര. ശർക്കര പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, 1 ടേബിൾ സ്പൂൺ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കര കഷ്ണമാണെങ്കിൽ ചെറിയൊരു കഷ്ണം ചേർത്ത് കൊടുത്താലും മതി. മാങ്ങയുടെ മധുരവും പുളിയൊക്കെ നോക്കിയിട്ട് വേണം അത് ചേർക്കാൻ, അത്രയേ ഉള്ളൂ. ഇതിപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിലും അപ്പോഴും ചേർക്കാം. ഉപ്പും ഉപ്പാണെങ്കിലും അതേപോലെ ശർക്കരയാണെങ്കിലും മധുരമാണെങ്കിലും നമുക്ക് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടും ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനിയിത് നമുക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കുക്കറ് അടച്ച് വെച്ച് ലോങ് വിസിലാണെങ്കിൽ ഒന്ന്, ചെറിയ വിസിലിങ്ങനെ വരികയാണെങ്കിൽ, ലോ ഫ്ലെയിമിലാണല്ലോ വെച്ചിരിക്കുന്നത്, അപ്പോൾ 2 വിസിൽ വരുത്താം, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓഫാക്കാം. പ്രഷർ ഫുള്ളായിട്ട് പോയതിന് ശേഷം തുറന്നു നോക്കുകയാണ്. കണ്ടില്ലേ, നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട് മാങ്ങ, കണ്ടോ? ഇനി നമുക്ക് സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ അമർത്തി കൊടുക്കുകയാണെങ്കിൽ അത് ഫുള്ളായിട്ടിങ്ങനെ ഉടഞ്ഞ് വരും. ഇതാണ് മാങ്ങാത്തൊക്കെ റെഡിയായി. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ നല്ല പുളിയും എരിവും ഉപ്പും അതുപോലെ കുറച്ച് മധുരമായിട്ടുള്ളൊരു മാങ്ങാത്തൊക്കിൻ്റെ റെസിപ്പിയാണ്. നിങ്ങൾക്ക്
ഈ ഒരു റെസിപ്പി ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുക. അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.